വെള്ളച്ചാട്ടത്തെ ബാധിക്കാത്തതാണ് അതിരപ്പള്ളി പദ്ധതിയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാദം തെറ്റാണെന്ന് ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറോ. വാഴച്ചാലിലെ ആദിവാസി ഊരുകളിൽ അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള മുഖ്യമന്ത്രിയുടെയും വൈദ്യുതി മന്ത്രിയുടെയും നീക്കത്തിനെതിരെ അതിരപ്പള്ളി സമരസമിതി. ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി നടപ്പായാൽ അതിന്റെ മനോഹാരി ഇതേ വിഷയം പറയാൻ മൂന്നാം തവണയാണ് ഇവിടെ എത്തുന്നത്. കേരളത്തിന്റെ വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യത്തിന് അതിരപ്പള്ളി പദ്ധതി അനിവാര്യമാണെന്നും എന്ത് വില കൊടുത്തും പദ്ധതി നടപ്പാക്കുമെന്നും ഇതിനെ എതിർക്കുന്നവർ ഇതിന് ബദൽ മാർഗവുമായി മുന്നോട്ട് വന്നാൽ ഇതിൽ നിന്ന് പിന്മാറുമെന്നും ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാലക്കുടി പുഴയും ആതിരപ്പള്ളി വെള്ളച്ചാട്ടവും സംരക്ഷിക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ നമസ്കാരം. SS കമ്മ്യൂണിറ്റി റേഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ റേഡിയോയിലൂടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തെയും നമുക്കിനിയും ആവശ്യമാണ്. അതൊരു ദീർഘവീക്ഷണമില്ലാത്ത വികസനത്തിന്റെ പേരിൽ ഇല്ലാതാക്കാൻ നോക്കുകയാണ് ചില ശക്തികൾ. അതിനെ മറികടക്കാൻ ഗവൺമെന്റിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഒരു ജനകീയ മുന്നേറ്റത്തിനായി നമുക്ക് തയ്യാറാകാം. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ പഞ്ചായത്തിലെ വൈദ്യുത ഉപയോഗം 50% കുറക്കുക എന്നുള്ളതാണ്. അതും ആവശ്യത്തിന് എല്ലാ വൈദ്യുതിയും ഉപയോഗിച്ചുകൊണ്ട്. ഇനി വരുന്ന 2 മാസം നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോയിലൂടെ ഇതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. എല്ലാവരും നമ്മൾ കാണിച്ചു കൊടുക്കും നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് ഒരു ആതിരപ്പള്ളി പദ്ധതി ആവശ്യമില്ല എന്ന്. ശരിയായ രീതിയിലുള്ള നിയന്ത്രണങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായ വൈദ്യുതിയെല്ലാം ഇപ്പോഴുള്ള പദ്ധതികളിൽ നിന്ന് തന്നെ ലഭിക്കുമെന്ന്. നമസ്കാരം എല്ലാവർക്കും. കമ്മ്യൂണിറ്റി റേഡിയോ സേവ് എനർജി ക്യാമ്പയിനിന്റെ ഭാഗമായി ഇനി നിങ്ങൾക്ക് നൽകാൻ പോകുന്ന നിർദ്ദേശം, നമ്മുടെ വീടുകളിലെ വീതം ഫിലമെന്റ് ബൾബുകൾ മാറ്റി നമുക്ക് LED ലൈറ്റ് ആക്കാം. അതിലൂടെ നമുക്ക് നേടാം 95% എനർജി ലാഭം. ഹലോ, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ സോ സേഫ് എനർജി ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ നൽകാൻ പോകുന്നത് വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെ ഇതിലൂടെ നമുക്ക് 30% വൈദ്യുതി ലാഭിക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതുവരെ ഈ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്താത്ത ജനങ്ങളെ ഈ ക്യാമ്പയിന്റെ ഗുണങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഇതിന്റെ ഭാഗമാണ്. അതിരപ്പള്ളി പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചു. ഇതിന് കാരണം ഒരുപറ്റം യുവാക്കളുടെ ശ്രദ്ധേയമായ പ്രവർത്തനമാണ്. അതും അവിടുത്തെ കമ്മ്യൂണിറ്റി റേഡിയോ ഉപയോഗിച്ച് ഒരു പഞ്ചായത്തിലെ മൊത്തം വൈദ്യുതി ഉപയോഗം 50% കുറച്ചുകൊണ്ട് അതിരപ്പള്ളി പദ്ധതി നമുക്ക് ആവശ്യമില്ല എന്ന് സർക്കാരിനെ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് വികസനമല്ല സുസ്ഥിര വികസനമാണ് നമുക്ക് ആവശ്യമെന്ന് തെളിയിച്ചിരിക്കുന്നുണ്ട്.